ചിത്രരചനയുടെ ലോകത്ത് വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച പഴയങ്ങാടി വയലപ്രയിലെ അരുൺ ദിനേശ് മുതിർന്ന ചിത്രകാരന്മാരെ പോലും വെല്ലുന്നതാണ് അരുൺ ഇൻഫനൈറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ യുവകലാകാരന്റെ ഓരോ ചിത്രങ്ങളും. അരുൺ ഇൻഫനൈറ്റ്, പേര് സൂചിപ്പിക്കുന്നത് പോലെ ചിത്രകലയുടെ അനന്തമായ ലോകത്ത് ആഴ്ന്നിറങ്ങിയ യുവകലാകാരൻ, തന്റെ സ്വപ്നങ്ങളെയും ചിന്തകളെയും ആത്മീയ ഭാവത്തെയുമെല്ലാം ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ ആ ചിത്രങ്ങളെല്ലാം വേറിട്ടതാവുകയാണ്. സ്വയം പഠിച്ചെടുത്തതാണ് ചിത്രരചന. കോളേജ് പഠനത്തിന് ശേഷമാണ് ചിത്രങ്ങളുടെ ലോകത്ത് കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആരംഭിച്ചത്. സാധാരണ ഞാൻ വിഷൻസ് ചിത്രങ്ങൾ വിടായിട്ടാ കാണും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എനിക്കൊരു എന്താ പറയുക, ഒരു പോയം പോലെ ഒരു ലൈൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഞാൻ തീമിനായിട്ട് കൊടുത്തത്. അതായത് അണ്ടർ ദി സ്കൈ വാട്ട് വി ഓൾ ആർ, വാട്ട് വി ഓൾ ആർ ഈസ് ദ ബ്യൂട്ടി ഓഫ് ലവ്. With the beauty of love, all I am the bliss. അങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ തീം. കാണുമ്പോൾ സിമ്പിൾ ചിത്രമാണെങ്കിലും ആ ചിത്രത്തിൻ്റെ അകവും പുറവും നിങ്ങൾക്കതിൽ കാണാൻ പറ്റും രണ്ടും. ചിത്രകലാരംഗത്ത് വ്യത്യസ്തത തീർക്കുന്ന അരുൺ വേറിട്ട മാതൃകയാണെന്നും ഇനിയും ഉയരങ്ങൾ ഏറെയുണ്ട് ഈ കലാകാരന് കീഴടക്കാനെന്നും ശില്പിയും പ്രശസ്ത ചിത്രകാരനുമായ കെ കെ ആർ വെങ്ങര പറഞ്ഞു. ഒരുപാട് ചിന്തിക്കുന്ന, അതുപോലെ തന്നെ തൻ്റെ ചിന്തയെ ചിത്രത്തിലേക്ക് പരിവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരനാണ്. നല്ല വായനാശീലിലാണ്. അതുപോലെ തന്നെ അനുഭവങ്ങളെ തേടി നടക്കുന്ന ഒരാളാണ് അരുൺ. ഇന്ത്യ മുഴുവൻ, ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലൂടെ കാൽനടയായിട്ട് യാത്ര ചെയ്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിന്തയും അതുപോലെ തന്നെ അനുഭവം ഒക്കെ തന്നെ അരുണിൻ്റെ വരകളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സാധാരണ കാണുന്നൊരു റിയലിസ്റ്റിക് സ്റ്റൈലല്ല, കുറേ കൂടി ഒരു സ്പിരിച്വൽ മൈൻഡോട് കൂടിയിട്ട് ചില ബിംബങ്ങളെ അരുൺ തേടുകയാണ് ചിത്രത്തിൽ. അതുകൊണ്ട് തന്നെ നാളെ എന്തായാലും അരുണിന് കലയുടെ ഈ സ്പേസ്, ഒരു സ്പേസ് ഉണ്ടാവും കലയുടെ ലോകത്ത് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ കാൽനടയായി സഞ്ചരിച്ച അരുണിന് യാത്രയും ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. യുവകലാകാരന് പിന്തുണയുമായി അച്ഛൻ ദിനേശനും അമ്മ സുധയും സഹോദരൻ അശ്വിനും കൂട്ടുകാരും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം ഒപ്പമുണ്ട്. തന്റെ ഓരോ ചിത്രങ്ങളും വീട്ടുകാരും അടുത്ത കൂട്ടുകാരും മാത്രമാണ് കണ്ടത്. ഈ ചിത്രങ്ങളെല്ലാം പയ്യന്നൂർ ആർട്ട് ഗാലറിയിലൂടെ ഓഗസ്റ്റ് 12 ആരംഭിക്കുന്ന ആദ്യ പ്രദർശനത്തിലൂടെ കാഴ്ചക്കാരിലേക്ക് എത്തുന്ന സന്തോഷത്തിലുമാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.